പ്രകാശം വൈശ്യങ്ങളിലേക്ക് ചാഞ്ഞും ചെരിഞ്ഞു നിൽക്കുന്ന ആശയുടെ ദുർബലമായ വള്ളിയാണ് ജീവിതം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രകാശം നിറഞ്ഞു നിൽക്കുവാൻ ഈ ദീപം തെളിയിക്കുന്ന ചടങ്ങ് മുഖാന്തരമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണത്തിനായി അഭിമന്യ തിരുമേനിയെ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം അധ്യക്ഷൻ മണലവന്തനായ കൊറപ്പിസ്കോപ്പ അച്ഛൻ, ബഹുമാനരായ ശ്രേഷ്ഠനായ വൈദികരെ, പള്ളി ട്രസ്റ്റി സെക്രട്ടറി, ബഹുമാനരായ മാതാപിതാക്കളെ, സഹോദരങ്ങള്, ഇടവകയുടെ കുടുംബങ്ങൾ എന്നൊന്നിച്ച് ചേരുകയാണ്. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുള്ളത്. നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെയാണോ എന്ന് ചിന്തിക്കുവാൻ, അങ്ങനെയായി തീരണം എന്ന് തീരുമാനമെടുക്കുന്ന ദിവസമായി തീരണം ഇന്നത്തെ ദിവസം. പ്രിയമുള്ളവരെ, സമൂഹത്തിന് നന്മ ചെയ്യുന്ന കുടുംബങ്ങളായി തീരുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം ഉദ്ധരിക്കപ്പെടുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, നമുക്ക് വിദഗ്ധമായ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വളരെ ബഹുമാനപ്പെട്ട നെൽസൺ അച്ഛനോട് വന്നു ചേർന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെങ്കിലും, നമ്മുടെ ആദിമ നാളുകളിൽ നമുക്ക് ഇത്രയുമൊക്കെ അനുഗ്രഹം ലഭിക്കുവാൻ കാരണം നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അന്ത്യോദയയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേര് വരുവാൻ കാരണം അവിടുത്തെ ആളുകൾ ജീവിച്ചത് ക്രിസ്തുവിനെ പോലെ തന്നെ, അവരുടെ ജീവിത രീതി ക്രിസ്തുവിനെ പോലെ തന്നെ. അതുകൊണ്ട് മറ്റുള്ള ആളുകൾ വിളിച്ചതാണ് ക്രിസ്ത്യാനികൾ. ഇവിടെ മലങ്കരയിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ അവർ പ്രാർത്ഥിക്കുന്നത് കണ്ട്, അവരുടെ സ്വഭാവ വൈശിഷ്ട്യം കണ്ട്, അവരുടെ പെരുമാറ്റം കണ്ട് മറ്റുള്ളവർ കളിയാക്കി വിളിച്ച പേരാണ് നസ്രാണികൾ. കാരണം നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ജീവിച്ചത് നസ്രേന, യേശുവിനെ പോലെ തന്നെ. അതുകൊണ്ട് അവരെ വിളിച്ചു നസ്രാണികൾ. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ആദ്യമേ എഴുന്നേറ്റ് ചെയ്യുന്നത് അവർ ദൈവത്തെ സ്തുതിക്കുമായിരുന്നു. ഹല്ലേലൂയ 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 എന്ന് നീട്ടി പാടുന്ന ഭവനങ്ങളായിരുന്നു. സന്ധിക ദേവാലയത്തിൽ മണിയടിക്കുമ്പോൾ വിളക്ക് കത്തിച്ച് സന്ധ്യയായി യേശുവേ നീ വരിക എന്ന് നീട്ടി നീട്ടി പാടിയ ഭവനങ്ങളായിരുന്നു നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത്. ഇന്ന് കുടുംബങ്ങളിൽ എത്ര കുടുംബങ്ങളിലുണ്ട് ഇന്ന് ഈ പ്രാർത്ഥന? എത്ര വ്യക്തിപരമായ ജീവിതത്തിലുണ്ട് ഈ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം? അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത്. ഈ അടുത്ത നാളുകളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇറക്കിയത് ഭയാനകമായ ഒരു കണക്കുകളാണ്. ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ശരാശരി കണക്കിൽ നടക്കുന്നു. ഏറ്റവും കൂടുതൽ അപകട മരണങ്ങൾ, ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ സ്വന്തം നാട് ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഇന്ന് പിശാചിൻ്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഒന്ന് മാത്രം, ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ പട്ടിണിയുടെ മധ്യത്തിലും മുണ്ട് മുറുക്കിയെടുത്ത് അവർ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു, ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു. അവർക്ക് പരസ്പരം പോരടിക്കാനില്ല, അവർക്ക് പരസ്പരം ശത്രുതയില്ല. ഒരു കൂരയ്ക്ക് കീഴിൽ സഹോദരങ്ങൾ ഏഴുപേര് കാണും. ഏഴുപേർ ഒരു കഞ്ഞിക്കലത്തിൽ നിന്നും അവർ ഭക്ഷണം കഴിച്ചു, ഒരു പാത്രത്തിൽ നിന്നുണ്ടുറങ്ങി ഒരു പായിൽ കിടന്നു. അവിടെ സ്പർദ്ധയില്ലായിരുന്നു,
അവിടെ വിരോധമില്ലായിരുന്നും അവിടെ പകപോക്കലില്ലായിരുന്നും. ഒരുമനപ്പെട്ട് അവർ ദൈവത്തെ ആരാധിക്കുവാൻ ഞായറാഴ്ചകളിൽ മണിക്കൂറുകളോളം കിലോമീറ്ററുകളിൽ താണ്ടി ദേവാലയത്തിൽ പോയിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ശാബത ദിവസം വിശുദ്ധമായി ആചരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്! സന്ധ്യാസമയത്ത് കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ഭവനങ്ങളുണ്ട്! ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഞാൻ എൻ്റെ വാക്കുകൾ തെറ്റിപ്പിക്കുന്നില്ല. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ നിങ്ങളെ കേട്ട് കാണും. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ചോദിച്ചു, മോൻ്റെ പേരെന്താണ്? അവൻ പറഞ്ഞു, എൻ്റെ പേര് നാശം എന്നാണ് നമ്മൾ. അപ്പൊ മോൻ്റെ അപ്പൻ്റെ പേരെന്താണ്? അപ്പൻ്റെ പേര് കാലൻ എന്നാണ് നമ്മൾ. അപ്പൊ മോൻ്റെ അമ്മയുടെ പേരെന്താന്ന് ചോദിച്ചു, ഭദ്രകാളി എന്നാണ് നമ്മൾ. അപ്പൊ അതെന്റെ മോനെ അങ്ങനെ. അത് സന്ധ്യയാകുമ്പോൾ മൂക്കറ്റം കുടിച്ച് അസഭ്യവാക്കുകളുമായി നാലുകാലിൽ അപ്പൻ കയറി വരുമ്പോൾ അപ്പന്റെ ശബ്ദം കേൾക്കുമ്പോഴേ അമ്മ വിളിച്ചു പറയും, ആണ്ട്ര മോനെ കാലം വരുന്നുണ്ട്, കയറി കിടന്നോളാൻ പറയും. എൻ്റെ അമ്മയുടെ വാക്യം വായിൽ നിന്നും എൻ്റെ അപ്പനെ കുറിച്ച് കേട്ടിട്ടുള്ള വാക്കെന്താണ്? കാലൻ 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 എന്ന് മാത്രം. കാലൻ വരും, അമ്മയോട് ഒന്നും രണ്ടും പറയും. അമ്മ പറയുമ്പോൾ നീ മനുഷ്യ മേലെ കുടിച്ചിട്ട് ഈ വീട്ടിൽ കയറരുതെന്ന് പറയും. രണ്ടുപേരും പൊരിഞ്ഞ യുദ്ധം തുടങ്ങും. അപ്പം അപ്പം പറയും, എടീ ഭദ്രകാളി, നീ നിലത്ത് ചവിട്ടിക്കിടന്നാൽ മതി, എന്നെ ഭരിക്കാൻ വരണ്ട. എൻ്റെ അമ്മയെ കുറിച്ച് എൻ്റെ അപ്പൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക് ഭദ്രകാളി ഭദ്രകാളി നാശം. രണ്ടുപേരും അടിപിടി കൂടുമ്പോൾ ഞാൻ ഇടയ്ക്കോട്ട് കയറി ചെല്ലും. രണ്ടുപേരും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ രണ്ടുപേരും ഒരുപോലെ ഒറ്റ ശബ്ദത്തിൽ പറയും, നാശമേ, പോയി കിടക്കാൻ പറയും. പ്രിയമുള്ളവർ, ഇതൊരു കഥയാണെങ്കിലും ഇതിനർത്ഥം വലുതാണ്. ഇതാണ് കുടുംബത്തിൻ്റെ അവസ്ഥയെങ്കിൽ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ, കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ ഇന്ന് കുടുംബങ്ങൾ തകർന്നു പോകും. നാളത്തെ തലമുറയോർത്ത് ദുഃഖിക്കേണ്ടി വരും. എന്നാൽ പ്രാർത്ഥിക്കുന്ന കുടുംബം, സ്നേഹമുള്ള കുടുംബം, അയൽവക്കത്തെ കരുതുന്ന കുടുംബം, കരയുന്നവരെ കണ്ണുനീരൊപ്പുന്ന കുടുംബം, അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത, കുടുംബത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, നിരവധി നിരവധി കുടുംബങ്ങളെ പരിചയപ്പെടുവാൻ ഞാൻ വെല്ലൂർ CMC ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സഭയുടെ സാന്ത്വന എന്ന് പറഞ്ഞ ഗൈഡൻസ് സെൻ്ററിൽ ശമ്പാശനായി അച്ഛനായി തിരുമനിയായി ഇപ്പോഴും ശുശ്രൂഷിക്കുകയാണ്. ഒത്തിരി കുടുംബങ്ങൾ തകർന്ന തരിപ്പണമായ കുടുംബങ്ങൾ അവിടെ വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷേ വിനയമുള്ള പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, കാരണം ഹൃദയം തകർന്ന അവസ്ഥയിലാണെങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന അനേക വ്യക്തികളെ പരിചയപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എന്നും ഓർക്കുന്നു, 2005 നമ്മുടെ സെന്ററിൽ ഒരു കുടുംബം വന്നു. ഉഗാണ്ടയിലുള്ള ഒരു മലയാളി കുടുംബമാണ്. 12 വയസ്സ് പ്രായമുള്ള ഏക മകൻ ഷീബു സാമുവൽ എന്ന് പറഞ്ഞ കുഞ്ഞിനെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണ്. അവൻ്റെ അസുഖം ലിവർ ക്യാൻസറാണ്. ഒരേ ഒരു കുഞ്ഞ്, 12 വയസ്സ്. അവർ വല്ലൂർ മെഡിക്കൽ കോളേജിൽ അപ്പോയിൻമെന്റ് എടുക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ അന്നത്തെ ഹെപ്പറ്റോളജിയുടെ ഹെഡ് ഡോക്ടർ ജോർജ് കുര്യന് അപ്പോയിൻമെന്റ് എടുത്തു. അവർ ചെന്നൈ എയർപോർട്ടിൽ വന്നു, നമ്മുടെ സെന്ററിൽ വന്നപ്പോൾ ആ കുഞ്ഞിനെ കിടുകിടാൻ വിറയ്ക്കുകയാണ്, പനി കൊണ്ട് തീരുകയാണ്, ശരീരം വേദന കൊണ്ട് പുളയുകയാണ്. അവനെ കണ്ട മാത്രം ഞാൻ പറഞ്ഞു, അന്ന് നമ്മുടെ സെന്റർ വാടക കെട്ടിടത്തിലാണ്, അതിന്റെ ഫ്രണ്ടിൽ യേശു ക്രിസ്തു തലയിൽ മുൾക്കിരീടം ധരിച്ച് രക്തം വാർന്നൊഴുകി കാസ താഴെ ഇരിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, മുറി നോക്ക്, നമ്മുടെ യേശു അച്ഛൻ. അവൻ വേദന മനസ്സിലാക്കിയിട്ടുള്ളവരാണ്, വേദന അറിയുന്നവരാണ്. ഓൻ ശക്തമായി പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം അതിരാവിലെ അവൻ എൻ്റെ മമ്മിയെ വിട്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അച്ഛ, ഞാൻ അച്ഛനായിരുന്ന കാലഘട്ടം ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു, അപ്പനും അമ്മയും എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. യേശുവച്ചനൻ്റെ അടുക്കൽ വന്ന് എൻ്റെ തലയിൽ തൊട്ടിട്ട് ഒരു തുള്ളി രക്തം കൊണ്ട് എൻ്റെ നെറ്റിയിൽ വരച്ചിട്ട് പറഞ്ഞു, മോൻ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ
ഒത്തിരി നാളുകൊണ്ട് ഇന്ന് ഉറങ്ങുവാൻ പറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ സെന്ററിൽ അവർ 3 മാസം താമസിച്ചു. ഡോക്ടർ ജോർജ് കുര്യൻ അവന്റെ അസുഖത്തെ കുറിച്ച് പറഞ്ഞത്, ഇനി ഡ്രിബിൾ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രം പറ്റൂ. അന്ന് 2005 ഇത്രയും ഡെവലപ്പായിട്ടില്ല ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. അന്ന് 14 ലക്ഷം രൂപ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വേണം. അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കഡാവർ ലിവർ മാത്രം, അല്ലെങ്കിൽ സ്വന്തം പേരൻസിന്റെ ഓർഗൻസ് മാത്രമേ എടുത്ത് സർജറി ചെയ്യത്തുള്ളൂ. ആക്സിഡന്റ് ആയി കിട്ടുന്ന ലിവറിന് വേണ്ടി അവര് നമ്മുടെ സെന്ററിൽ താമസിക്കുകയാണ്. പ്രിയമുള്ളവരെ കുറിച്ച് ഡോക്ടർ ജോർജ് കുര്യൻ പറഞ്ഞ വാക്കുകൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. ഹീസ് അൻ എക്സ്ട്രാ ബ്രില്യന്റ് അൻ എക്സ്ട്രാ ടാലന്റഡ് ബോയ്. കാരണം അവൻ കഴിച്ച മരുന്നുകൾ, ഉഗാണ്ടയിൽ വെച്ച് കഴിച്ച മരുന്നുകളുടെ പേര് ചോദിച്ചപ്പോ അവന്റെ പേരൻസിന് അറിയത്തില്ലായിരുന്നു. 12 വയസ്സുള്ള കുഞ്ഞ് അവന്റെ ഓർമ്മയിൽ നിന്നും 12 മെഡിസിന്റെ പേര് പറഞ്ഞു. അതാണ് എക്സ്ട്രാ ബ്രില്യന്റ് എന്ന് പറയുവാൻ കാരണം. എക്സ്ട്രാ ടാലന്റഡ് എന്ന് പറയുവാൻ കാരണം അവൻ വരയ്ക്കുന്ന പടങ്ങൾ ജീവൻ തുടക്കുന്ന പടങ്ങളായിരുന്നു. നമ്മുടെ സെന്ററിൽ ഏകദേശം 200 പേജോളം അവൻ വരച്ച പടങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ജീവൻ തുളുമ്പുന്ന പടങ്ങൾ. കണ്ണുനീരെന്ന് മാറുമോ എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയ വർഷമാണ്. നമ്മുടെ സന്ധ്യാസമയത്ത് 7 മണിക്ക് നമ്മുടെ സെന്ററിൽ പാട്ട് പാടുമ്പോൾ അവൻ പാടിക്കൊണ്ടിരുന്ന പാട്ടായിരുന്നു ആദ്യമേ ഇറങ്ങിയത് 2005 അന്ന് അവൻ പാടുന്ന പാട്ട് കേട്ടാൽ കരയാത്തവരില്ലായിരുന്നു. കാരണം ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് അവൻ പാടിയ കണ്ണുനീരെന്ന് മാറുക എന്ന പാട്ട്. പ്രിയമുള്ളവരെ, 3 മാസത്തിന്റെ താമസത്തിനിടയ്ക്ക് ഞാൻ എപ്പോഴും അവിടെ ഉണ്ടെന്നാലും ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിന്റെ ഭാഗമായ ശിവു മാറുകയാണ്. അവന്റെ ഇടപെടൽ, അവൻ നമ്മുടെ ചാപ്പലിൽ സ്പോണ്ടേനിയസ് പ്രയർ പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്നിരുന്ന് വർത്തമാനം പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. വർത്തമാനം പറയുമ്പോൾ ഷീബു കൂടി അടുക്കൽ വന്നിട്ട് എന്നോട് പറയും, ബൈബിളിലെ 100 ക്വസ്റ്റ്യൻസ് അവൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുക്കണമെങ്കിൽ ഞാനൊരു 10 പുസ്തകമെങ്കിലും റെഫർ ചെയ്യും. ഒരാഴ്ച ഞാൻ സഹിച്ചു, 2 ആഴ്ച സഹിച്ചു, 3-ാമത്തെ ആഴ്ചയായപ്പോൾ ഞാൻ പ്രാർത്ഥന കഴിയുമ്പോഴേ കൂടി രക്ഷപ്പെടാൻ തുടങ്ങി. കാരണം അവൻ വല്ലതും ചോദ്യം ചോദിച്ചാൽ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതൊരു നാണക്കേടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓടി ഓടിക്കാൻ തുടങ്ങി. അന്നേരം അവൻ പിറ്റേ ദിവസം രാവിലെ മുറിയുടെ വാതിക്കൽ വന്ന് അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞ ഒത്തിരി കഥകളുണ്ട്. 2 കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞ, അച്ഛാ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഞാനും യേശുവപ്പച്ചനും കടൽ തീരത്തിലൂടെ നടക്കുകയാണ്. ഒത്തിരി നടത്തുമ്പോൾ ഒത്തിരി ദാഹിച്ചു. ഞാൻ യേശുവപ്പച്ചനോട് പറഞ്ഞു, എനിക്കിത്തിരി വെള്ളം കുടിക്കാൻ തരുമോ? യേശുവപ്പച്ചൻ കടൽക്കരയിൽ പോയി ഒരു കുമ്പിൾ വെള്ളം കൊണ്ടുവന്ന് എൻ്റെ കൈ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കുടിച്ചോളാൻ പറഞ്ഞു. ഞാൻ തട്ടിക്കളഞ്ഞു, എനിക്ക് ഉപ്പുവെള്ളമാണോ കുടിക്കാൻ തരുന്നത്? യേശുവപ്പച്ചൻ പറഞ്ഞു, ഞാനല്ലേ തരുന്നത്, നീ കുടിക്കാൻ പറഞ്ഞു. അവനോട് പറഞ്ഞു, എൻ്റെ അച്ഛ, ഇതുപോലത്തെ ഒരു വെള്ളം എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടിച്ചിട്ടില്ല. അങ്ങനെ ഓരോരോ കഥകൾ. ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, ഞാനും യേശുവപ്പച്ചനോട് ഇങ്ങനെ പൂന്തോട്ടത്തിലൂടെ നടക്കുകയാണ്. പൂന്തോട്ടത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോ യേശുവപ്പച്ചൻ എന്നോട് ചോദിച്ചു, പൂന്തോട്ടത്തിൽ നിനക്ക് ഇഷ്ടമുള്ള പൂവെല്ലാം ഉണ്ടോ? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതെനിക്ക് വേണം. യേശുവപ്പച്ചൻ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് തരില്ല, നിനക്ക് വാടാത്ത ഒരു പൂവ് സ്വർഗത്തിൽ കരുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരവന്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന, നോമ്പെടുത്ത് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിനംഗമായിരുന്നു. അതുകൊണ്ട് അവൻ വേദപുസ്തകം 119-ാമത്തെ അധ്യായം അവന് മനഃപ്പാടമായിരുന്നു. ഏറ്റവും വലിയ സങ്കീർത്തനം അവൻ ബൈ ഹാർട്ടായിട്ട് പാടുമായിരുന്നു, പറയുമായിരുന്നു. അങ്ങനെ വിവിധ അധ്യായങ്ങൾ അവന് മനഃപ്പാടമായിരുന്നു. കാരണം അവന് വളർന്നത് ഒരു കുടുംബത്തിൽ മാതൃകയുള്ള ഒരു അപ്പന്റെയും അമ്മന്റെയും അമ്മയുടെയും മകനായി അവൻ വളർന്നു. ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, തിരു അച്ഛൻ, അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അവൻ എന്നെ അവിടെ പിടിച്ചിരുത്തി, അത്രയ്ക്കും സ്വാതന്ത്ര്യം 3 മാസത്തെ താമസത്തിനടുക്ക്. അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ, എനിക്കൊരു വാക്ക് തരണം.
ഞാൻ പറഞ്ഞു മോൻ എന്താന്ന് വെച്ചാൽ പറ. ഇല്ല എൻ്റെ കയ്യെ പിടിച്ച് പറയണം. അവൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു എനിക്കറിയാം അവൻ വേണ്ടാതീനമൊന്നും പറയത്തില്ല. ഞാൻ അവൻ്റെ കയ്യെ പിടിച്ച് അവനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു മോൻ എന്താന്ന് വെച്ചാൽ പറ. അവൻ എന്നോട് പറഞ്ഞു അച്ഛാ നമുക്ക് ഈ ഓപ്പറേഷൻ വേണ്ട. കാരണം ഓപ്പറേഷന് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന 20% സാധ്യത മാത്രമാണ് സൗഖ്യം കിട്ടുവാൻ. 80% റിസ്ക്കാണ്. ഇനി ഇതുവരെ വേദന ഞാൻ സഹിച്ചു. ഇനി കീറി മുറിച്ചുള്ള വേദന എനിക്ക് സഹിക്കാൻ വയ്യ. മാത്രമല്ല ഇന്ന് ഞാൻ കണ്ണടച്ചാൽ കാണുന്നത് എൻ്റെ യേശുവിൻ്റെ മുഖം. ഇന്ന് കണ്ണടച്ചാൽ ഞാൻ കേൾക്കുന്നത് മാലാഖമാരുടെ ശബ്ദം. ഇനി എനിക്ക് ഓപ്പറേഷൻ വേണ്ട. ഞാൻ പറഞ്ഞു മോൻ എന്താ പറയുന്നത്? ഒരു കച്ചി തുരുമ്പെങ്കിൽ കിട്ടിയാൽ തൻ്റെ മകനെ രക്ഷപ്പെടുത്തുമെന്ന് ആഗ്രഹിക്കുന്ന അപ്പനും അമ്മയും ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. അവനെന്നെ ഭീഷണിപ്പെടുത്തി. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കൈകൊണ്ട് എൻ്റെ കയ്യെ പിടിച്ച് അച്ഛൻ സത്യം ചെയ്തതാണ് പറഞ്ഞേ പറ്റൂ. ഞാൻ പേടിച്ചുപോയി, സത്യമല്ലേ? ഞാൻ പിറ്റേ ദിവസം CMC ഹോസ്പിറ്റലിലൂടെ നടക്കുമ്പോൾ എന്നെ നേരെ എതിർവശത്തിലൂടെ ഡോക്ടർ ജോർജ് കുര്യൻ കടന്നു വരുന്നു. ഞാൻ ഡോക്ടറെ വിളിച്ചു നിർത്തി. ഇങ്ങനെ ഒരു കാര്യമുണ്ടായി ഡോക്ടറെ, ഇന്നലെ ഷീബു അവൻ ഓപ്പറേഷൻ വേണ്ടെന്നാണ് പറയുന്നത്. ഡോക്ടർ എന്നോട് പറഞ്ഞു അവൻ്റെ മനസ്സിൻ്റെ ശക്തമായ ആഗ്രഹം അതാണെങ്കിൽ ഒരിക്കലും നിർബന്ധിക്കരുത്. പക്ഷെ മെഡിക്കൽ എത്തിക്സ് പ്രകാരം എനിക്ക് പറയാൻ പറ്റില്ല. അച്ഛൻ തന്നെ അത് പറഞ്ഞ് റെഡിയാക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് വൈകുന്നേരം പ്രാർത്ഥന കഴിഞ്ഞപ്പം ഷീബുവിൻ്റെ അപ്പനെയും അമ്മയെയും വിളിച്ച് ഒത്തിരി സംസാരിച്ച് അവരെ സമ്മതിപ്പിച്ചു. പ്രിയമുള്ളവരെ തിരിച്ചു പോകുവാൻ അവർ യാത്ര ചെയ്യുകയാണ് എന്ന് ഞാൻ ഓർക്കുന്നു. 2005 December 24 നാട്ടിലേക്ക് അവർ തിരിച്ചു പോവുകയാണ്. അന്ന് രാവിലെ അവനോട് വന്ന് പറഞ്ഞു തിരുമേനി അച്ഛന ഇന്ന് ഞാനൊരു സ്വപ്നം കണ്ടു. അസ്ഥികളും താഴ്വരകളും നിറന്ന തലയൊട്ടിയും അസ്ഥി കണ്ട് ഞാൻ നിലവിളിച്ചു. യേശു അപ്പച്ചന്റെ അടുക്കിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ പേടിയാണോ? അവൻ പറഞ്ഞു എനിക്ക് പേടിയാണ്. തലയൊട്ടി അസ്ഥി സെമിത്തേരി എനിക്ക് പേടിയാണ്. യേശു അപ്പച്ചൻ എന്നോട് പറഞ്ഞു നിനക്ക് 91 പ്രിയത്തില്ലേ? അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നവനുമായ മനുഷ്യ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ രാത്രി സഞ്ചരിക്കുന്ന ഇരുട്ടിനെയോ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവരെന്നോട് പറഞ്ഞു എനിക്ക് ധൈര്യമായി. ഇനി സെമിത്തേരിയ ഭയമില്ല, ഇനി കുഴിമാടത്ത് എനിക്ക് ഭയമില്ല. പ്രിയമുള്ളവർ അന്ന് വൈകുന്നേരം 9:30 മദ്രാസ് ട്രിവാൻഡ്രം മെയിലിന് അവർ തിരിച്ചു പോകുവാൻ അവർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുക. ഞാനാണ് അവരെ യാത്രയാക്കുവാൻ ചെന്നത്. അവിടെ ഇരുന്ന് അവൻ എനിക്ക് 91 കാണാൻ പാഠം പറഞ്ഞെന്നെ കേൾപ്പിച്ചു. പ്രിയമുള്ളവർ അങ്ങനെ ഒരു കുഞ്ഞിനെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. എൻ്റെ ഹൃദയം തകരുന്ന വേദന, ഒരു കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന വേദന. ട്രെയിൻ വന്നു, അവൻ എൻ്റെ 2 ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചു. എന്നോട് പറഞ്ഞു അച്ഛാ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞു മോൻ അങ്ങനെ പറയരുത്, വീണ്ടും കാണും. അവനെന്നോട് പറഞ്ഞു ഇല്ല, ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം, ഇല്ലെങ്കിൽ ആ ഭാഗ്യ തീരത്ത് വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. പ്രിയമുള്ളവരെ ട്രെയിൻ നീങ്ങി അവൻ ചെന്നത് സെഞ്ചുറി ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി. അവിടെ വെച്ച് ഡോക്ടർ അവനെ ICUയിലാണ് അഡ്മിറ്റായത്. ഡോക്ടറിന് അനുവാദം കൊടുത്തു മൊബൈൽ യൂസ് ചെയ്യണം. പ്രാർത്ഥന കഴിയുന്ന സമയത്ത് അവൻ എന്നും എന്നെ വിളിക്കും, ഞാൻ അവനോട് സംസാരിക്കും, പ്രാർത്ഥിച്ച് അവൻ അവസാനിപ്പിക്കത്തുള്ളൂ. അവൻ പതിവ് പോലെ 2006 January 14 എന്നെ പതിവ് പോലെ വിളിച്ചു. പ്രാർത്ഥന കഴിയുന്ന സമയം നോക്കി എന്നെ വിളിച്ചു. പക്ഷേ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പുറ്റടി പള്ളിയിലെ ദൈവമാതാവിൻ്റെ വിത്തുകളെ പ്രതിയുള്ള പെരുന്നാളിൻ്റെ തലേദിവസത്തെ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ മൊബൈൽ വൈബ്രേറ്റ് കിടന്ന് അടിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പ്രസംഗമൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങി നോക്കുമ്പോൾ 21 മിസ്ഡ് കോൾ ഷീബു സാമുവൽ. ഞാൻ ചിന്തിച്ചു എന്തിനും ഇവൻ ഇത്രയും വിളിച്ചു. ഒരു പ്രാവശ്യം വിളിച്ചാൽ ഞാൻ എടുത്തില്ലെങ്കിൽ അവൻ അറിയാം തിരക്കാണെന്ന്. ഞാൻ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ പറ്റുന്നില്ല. കാരണം അന്ന്
പുറ്റടിയിലൊന്നും അത്രയും റേഞ്ച് കിട്ടുന്നില്ല. ഞാൻ വീട്ടിൽ രാവിലെ 5 മണിയായപ്പോ എൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നു. ഫോൺ ബിൽ കോളിംഗ് ബെല്ലടിച്ചപ്പോഴും എൻ്റെ അമ്മ വന്ന് തുറന്നിട്ട് എന്നോട് ആദ്യം പറഞ്ഞത് ഷീമു വിളിച്ചായിരുന്നു. ഞാൻ ചിന്തിച്ചു അവനെങ്ങനെ എൻ്റെ വീട്ടിലെ ഫോൺ നമ്പർ കിട്ടി, എന്തിനവൻ വിളിച്ചു. ഞാൻ തിരിച്ചവനെ ഫോണിൽ വിളിച്ചപ്പോൾ അവൻ്റെ ഫോൺ എൻഗേജ്ഡ് റിങ്ങാണ്. അവൻ അമ്മയുടെ അനിയത്തി ഒരാൾ ചങ്ങനാശ്ശേരി താമസമുണ്ട്. ആന്റി വിളിച്ചു ചോദിച്ചു ഷീമുൻ എങ്ങനെയുണ്ട്. ആന്റി എന്നോട് പറഞ്ഞു അച്ഛാ ഹീ സിങ്കിങ്, അവൻ മരണത്തോടെടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചിന്തിച്ചു ഒരു കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് എന്നെ പലവട്ടം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാൻ ആന്റിയോട് പറഞ്ഞു എനിക്ക് അവനെ ഉടനെ കാണണം. ആന്റി പറഞ്ഞു ഞങ്ങൾ പോകുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അച്ഛനൊരുങ്ങി കോട്ടയത്ത് ഗാന്ധി പ്രതിമയുടെ അവിടെ വന്നേക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന് ഇറങ്ങിയപ്പോൾ അടുത്ത കോൾ വന്നു, ഹീസ് നോ മോർ, അവൻ മരണപ്പെട്ടു. പക്ഷെ ഞങ്ങള് അവന്റെ വീട് മാവേലിക്കരിക്കിടത്ത് കുറത്തിയാണെന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ചെന്ന പമ്പോടി ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്നും മണിക്കൂറുകൾ കഴിഞ്ഞ് ബോഡി വന്നപ്പം ഞാൻ അവിടെ ഉണ്ട്. അവന്റെ ബോഡി അവിടെ ഇറക്കി വെച്ചു. അവന്റെ അപ്പനും അമ്മയും എന്നെ കണ്ടപ്പോഴേ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മമ്മി എന്നോട് കരച്ചിലിടയ്ക്ക് പറഞ്ഞു അച്ഛാ അവൻ മരിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതിന് അച്ഛനെ പലവട്ടം ശ്രമിച്ചു, എവിടെയൊക്കെ വിളിച്ച് വീട്ടിലെ ഫോൺ നമ്പർ കളക്ട് ചെയ്തു, പക്ഷേ അവന് കിട്ടിയില്ല. അവൻ മരിക്കുന്നതിന് മുമ്പ് ബോധം പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു അമ്മി അച്ഛൻ വരും, വരാതിരിക്കത്തില്ല, വരുമ്പം അച്ഛനോട് പറയണം വി ഷൽ മീറ്റ് ഓൺ ദാറ്റ് ബ്യൂട്ടിഫുൾ ഷോർ, ആ ഭാഗ്യ ദിനത്ത് വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. ഇന്നെന്റെ ജീവിതത്തിൽ എനിക്ക് പേടിയാണ് പ്രിയമുള്ളവരെ. 12 വയസ്സുകാരൻ വെല്ലുവിളിച്ചിട്ട് പോയി, അച്ഛ ധൈര്യമുണ്ടോ, അങ്ങോട്ട് വാ, അവിടെ വെച്ച് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, എത്ര പേർക്ക് ഈ ധൈര്യമുണ്ട്? ഹൗ മെനി ഓഫ് യു ക്യാൻ സേ യെസ് ഐ വിൽ ഗോ ദേർ, ആ ഭാഗ്യ ദിനത്ത് ഞാനും പോകും എന്ന് ഉറപ്പുണ്ടാകണമെങ്കിൽ മാതൃകയുള്ള ഒരു കുടുംബം, സ്നേഹമുള്ള ഒരു കുടുംബം, പ്രതിസന്ധികളിൽ തകരാത്ത കുടുംബം, പ്രാർത്ഥനയിൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരു കുടുംബം, ഞാൻ മരിച്ചാലും എൻ്റെ ദൈവത്തോടൊപ്പമെന്ന് ശങ്കുറ്റത്തോടെ പറയുവാൻ വിശ്വാസമുള്ള ഒരു കുടുംബം, അങ്ങനെയുള്ളതായിത്തീരട്ടെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കുടുംബ സംഗമത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.